നമസ്കാരം. വവ്വാലുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സുപരിചിതമാണ് വവ്വാലുകൾ. ചിലയിടങ്ങളിലെങ്കിലും വാവലെന്നും കടവാതിലെന്നും നരിച്ചെറികളും എന്നൊക്കെ പറയുന്ന വവ്വാലുകളെ കുറിച്ച് എന്താണ് ഇത്ര പറയാനുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നമുക്ക് കുറച്ച് വിഷ്വലുകൾ ലഭിച്ചിട്ടുണ്ട്, വവ്വാലുകളെ വളരെ ശ്രമകരമായി ചിത്രീകരിച്ച ആ വിഷ്വലുകൾ. അത് നിങ്ങളെ കാണിക്കുന്നതിനോടൊപ്പം വവ്വാലുകളെക്കുറിച്ചുള്ള ഏതാനും പൊതുക്കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിൽ. കൈറോപ്റ്റെറ വംശത്തിൽപ്പെട്ട പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാലുകളെന്ന് പറയാം. വവ്വാലുകളുടെ പല സ്പീഷീസുകളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. സാധാരണയായി വലിയ മരങ്ങളാണ് വവ്വാലുകളെ നമുക്ക് കാണാൻ കഴിയുന്നത്. പകൽ സമയങ്ങളിൽ മരങ്ങളെ കഴിഞ്ഞുകൂടുന്ന ഇവ ഇരുട്ടാകുന്നതോടെ ഇര തേടിയിറങ്ങും. വലിയ ഗുഹകൾ, ആൾതാമസമില്ലാത്ത പഴയ വീടുകൾ, വലിയ കെട്ടിടങ്ങൾ, പാലങ്ങളുടെ അടിവശം, ഖനികൾ എന്നിവിടങ്ങളിലും വവ്വാലുകളെ കാണാൻ സാധിക്കും. ഇരുട്ടിൽ സഞ്ചരിക്കുന്നവയായതുകൊണ്ട് തന്നെ ഇവയുടെ സൂക്ഷ്മമായ ഫോട്ടോഗ്രാഫുകൾ പകർത്താൻ അധികം ആരും മെനക്കെടാറില്ല. പകൽ വലിയ ഉയരത്തിൽ മരത്തിൻ്റെ ശിഖരങ്ങളിൽ കഴിയുന്നതുകൊണ്ട് ഇവയുടെ ചിത്രങ്ങൾ പകർത്തുക ദുഷ്കരവുമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ തിരുമേനി സ്വദേശിയായ ഫോട്ടോഗ്രാഫർ സണ്ണിപതിയിൽ പകർത്തിയതാണ്. പ്രാപ്പോയിൽ തോടിനോട് ചേർന്നുള്ള ഒരു മരത്തിൽ ചേക്കേറിയിരിക്കുന്ന ഇവയുടെ ചിത്രങ്ങൾ ഏറെ ശ്രമപ്പെട്ടാണ് അദ്ദേഹം പകർത്തിയിട്ടുള്ളത്. വളരെ സൂക്ഷ്മമായി ഇവയെ കാണാൻ ഈ ദൃശ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. നരിച്ചീറുകൾ എന്ന ഇനത്തിൽപ്പെട്ട വവ്വാലുകളാണ് ഇവ. സാധാരണയായി കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന വവ്വാൽ ഇനമാണ് നരിച്ചീറുകൾ. നാല് തരത്തിലുള്ള നരിച്ചീറുകൾ കേരളത്തിലുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വാസയോഗ്യമായതും അല്ലാത്തതുമായ പഴയ കെട്ടിടങ്ങളുടെ മച്ചിലും മറ്റുമായി കാണപ്പെടുന്നവയാണ് ഇവയിൽ ഒരിനം. ചെറിയ പ്രാണികൾ, പാറ്റ, വിട്ടിൽ എന്നിവയാണ് ഇവയുടെ ആഹാരം. മറ്റൊരിനം സസ്യഭോജിയായ കുറുമൂക്കൻ നരിച്ചീറുകളാണ്. തവിട്ട് നിറമാണ് ഇവയ്ക്ക്. പേരയ്ക്ക, വാഴയില, തേൻ തുടങ്ങിയവയാണ് പ്രധാന ആഹാരം. വാഴകളിൽ പരാഗണം കൂടുതലായി നടക്കുന്നത് ഇത്തരം വവ്വാലുകൾ മുഖേനയാണ്. ഇരുട്ട് വീണു തുടങ്ങുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലൂടെ നാം ഇവയെ പതിവായി കാണാറുണ്ടല്ലോ. എരിവാലൻ നരിച്ചീറുകളാണ് നമ്മുടെ നാട്ടിൽ കാണാറുള്ള മറ്റൊരിനം വവ്വാൽ. ചുണ്ടലികളുടേതുപോലെയുള്ള ചെറിയ നേർത്ത വാലുള്ള ഇനം വവ്വാലുകളാണിവ. മറ്റ് വവ്വാലുകളെ അപേക്ഷിച്ച് വളരെ പതുക്കെ മാത്രമേ ഇവ പറക്കാറുള്ളൂ. ഇവയെ കൂടുതലായും ഗുഹകളിലാണ് കാണപ്പെടുന്നത്. വനപ്രദേശത്ത് കാണപ്പെടുന്നതും ചെറിയ പ്രാണികളെ ആഹാരമാക്കുന്നവയുമായ വവ്വാലുകളും കേരളത്തിലുണ്ട്. വനത്തിനുള്ളിലെ വലിയ മരത്തിൻ്റെ ചില്ലകളിലാണ് ഇവയുടെ വാസം. നവംബർ ഡിസംബർ മാസങ്ങളിൽ ചെമ്പൻ നിറവും മറ്റ് സമയങ്ങളിൽ തവിട്ട് കലർന്ന ചാരനിറവുമാണ് ഇവയ്ക്കുള്ളത്. ദീർഘനേരം പറക്കാൻ കഴിവുള്ള സസ്തനികളാണ് വവ്വാലുകൾ. പറക്കാനുള്ള ശേഷി കൈവരിച്ചതിനാലാകണം ഇവയുടെ പിൻകാലുകൾ ശോഷിച്ചവയാണ്. തന്മൂലം ശരീരഭാരം താങ്ങി നിർത്താനോ മുകളിലേക്ക് പറന്നു പൊങ്ങാൻ വേണ്ടി കാലുകൾ നിരത്ത് ശക്തിയായി ഊന്നാനോ ഇവയ്ക്ക് ശേഷിയില്ല. അതുകൊണ്ട് മരപ്പൊത്തുകളിൽ നിന്നോ മണ്ണിൽ നിന്നോ പറന്നുയരാൻ വവ്വാലുകൾക്ക് കഴിയില്ല. ഇത് മറികടക്കാനാണ് വവ്വാലുകൾ മരച്ചില്ലകളിൽ തലകീടായി തൂങ്ങിക്കിടക്കുന്നത്. പറക്കണമെന്ന് തോന്നുമ്പോൾ അവ മരത്തിൽ നിന്നുള്ള പിടി വിടുകയാണ് ചെയ്യുന്നത്. താഴെ വീഴുന്നതിന് മുമ്പ് ചിറകടിച്ച് ശരീരം വായുവിൽ ഉയർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ശാസ്ത്രീയമായ ധാരാളം വിവരങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിലും വവ്വാലുകളെ ഒരു ഭീകരജീവിയായാണ് ഇന്നും പലരും കാണുന്നത്. ഭീകരതയുടെ പര്യായമായി സിനിമകളിലും സീരിയലുകളിലുമെല്ലാം വവ്വാലുകളെ ചിത്രീകരിക്കുന്നത് ഇന്നും പതിവാണ്. ഇതിൻ്റെ കാരണമായി പറയാവുന്ന ഒരു കാര്യം അമേരിക്കൻ ഭൂപ്രദേശത്ത് കാണുന്ന വാമ്പീർ വവ്വാലുകളുമായി ബന്ധപ്പെടുത്തിയാണ്. മനുഷ്യനുൾപ്പെടെയുള്ള മറ്റു സസ്തനികളുടെ രക്തമൂറ്റിക്കുടിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഇതാകണം വവ്വാലുകളെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണം. ഡ്രാക്കുള, യക്ഷി തുടങ്ങിയവ വവ്വാലുകളുടെ അകമ്പടിയോടെ പറന്നു ചെന്ന് മനുഷ്യരെ കൊല്ലുന്ന സിനിമകളും സാഹിത്യങ്ങളും ഇത്തരം അന്ധവിശ്വാസങ്ങളെ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആത്യന്തികമായി മനുഷ്യന് ഉപകാരിയായ ഒരു നിരുപദ്രവ ജീവിയാണ് വവ്വാലുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ വിനോദവും വിജ്ഞാനം പകരുന്ന വാർത്തകളും വിശേഷങ്ങളും വീണ്ടും കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം. സോന, ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡ്
ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ, ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ വെള്ളരിക്കുണ്ട്, ആലക്കോട് പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 0498524 0391.